എല്ലാവരുടെയും അവനെ കിട്ടിയ അവസരം ഞാൻ വളരെ സന്തോഷവും. ഈ പടം ഞങ്ങൾ 23-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നതെന്നാണ് അറിഞ്ഞത്. എല്ലാവരും കാണണം. സത്യത്തോടെ 10-15 പേരും കൂടെ വേണം. നമുക്ക് ഞങ്ങൾ സിനിമയ്ക്ക് പോകണം. ഞങ്ങൾ 10-15 പേരുമായിട്ട് സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? എനിക്ക് ഒരു കുട്ടിക്ക് ഒരു ചെറിയ പരിപാടി ഉണ്ട്. ജോർജേട്ടോ എടുത്തു പോകും. ചെയ്യാൻ താല്പര്യമുണ്ടോ? അല്ല, അങ്ങനത്തെ പടങ്ങൾ ചോദിച്ചാൽ റോട്ടിൽ എന്തോരം വണ്ടികളാ, വലിയ പണി നടക്കും. ചെയ്യാൻ വേണ്ടി വയനാട്ടിൽ നിന്ന് ബസ് കയറിയാണെന്ന് പണ്ട് ആടിന്റെ ലോഞ്ചിന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ബേസിക്കലി ആ ഒരു നിറവേറ്റിയിരിക്കുകയാണ്. എങ്ങനെ തോന്നുന്നു? തോന്നുന്നു സ്വാഭാവികമായ കലർപ്പില്ലാത്ത സന്തോഷം. ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ പ്രസ് മീറ്റിന് ഇരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. എന്റെ കഥാപാത്രത്തിന്റെ പേര് ഇന്ദുലേഖ എന്നാണ്. അതിൽ കൂടുതൽ എന്താ പറയുന്നത്? ഓക്കെ, ബാങ്കിൽ വർക്ക് ചെയ്യുന്ന, ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇൻട്രസ്റ്റിംഗ് ആണ്. എങ്ങനെ ടർബോ ജോസിനെ മീറ്റ് ചെയ്യുന്നു, ആ കഥ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന് പടം കാണേണ്ടി വരും. മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ആക്ഷൻ പടമാണല്ലോ ടർബോ. അപ്പോ അത് മിഥുൻ മാനുവൽ തോമസ് എന്ന വ്യക്തിയിലുള്ള വിശ്വാസമായിരുന്നു അതിലോട്ട്? ഞാൻ മിഥുൻ മാനുവൽ തോമസിനെയും വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ്. അല്ലാതെ എനിക്ക് ഇവരെ ഞങ്ങളൊക്കെ നിങ്ങളെ വിശ്വസിച്ചിട്ട് വരുന്നത്. കാരണം ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് എല്ലാം, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് അറിയത്തിരിക്കുന്നത്. ചിലരിലേക്ക് ഊഹങ്ങളൊക്കെ തെറ്റിപ്പോകും, ചിലരൊക്കെ ശരിയാവും. എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവില്ല. ഇത് ശരിയാക്കണേ. അജിത്. ഞാനും അജിത്തിനെ പോലെ തന്നെ ഭയങ്കര കൗതുകത്തിലായിരുന്നു ഈ സിനിമയിലേക്ക് പോകുന്ന സമയത്ത്. കാരണം ഈ ടെറിട്ടറിയിലുള്ള, അതായത് ഈ സാഹചര്യത്തിലുള്ള കുറേ കഥാപാത്രങ്ങൾ നമുക്ക് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രതലത്തിലുള്ള, ലൈക്ക് ഇപ്പോൾ അച്ചായൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇടുക്കി ബന്ധപ്പെട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതലത്തിൽ നിന്നും ഒരു സിനിമ വരുമ്പോൾ നമുക്ക് അതെങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മിഥുൻ ഞങ്ങൾ ഈ കഥ ചർച്ച ചെയ്യുന്ന സമയം മുതൽ കൗതുകമാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെയായിരിക്കും മിഥുൻ ഓരോ ഡയലോഗുകളൊക്കെ ഇങ്ങനെ ഡെലിവർ ചെയ്ത് കാണിക്കും, നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും. അപ്പം എൻ്റെ കൗതുകം മുഴുവൻ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം എനിക്ക് 100% ഷുവറാണ്, ഒരിക്കലും നമുക്ക് മുമ്പ് ചെയ്തൊരു കഥാപാത്രത്തെ റിപ്പീറ്റ് ചെയ്യില്ല, ആ രീതിയിൽ അതൊരിക്കലും പെർഫോം ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ പലതവണ ഞാൻ പ്രീ പ്രഡക്ഷൻ നടക്കുന്ന സമയത്ത് മമ്മൂക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെയായിരിക്കും നമുക്ക് ചെയ്യാൻ പോകണം, അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. നല്ലാതെ ഡീറ്റെയിൽ പറഞ്ഞില്ല. എന്തായാലും ഞാൻ ഈ സിനിമയിൽ ഈ ഇതേ കൗതുകത്തോടെയാണ് ഈ സിനിമയെ സമീപിച്ചത്. ഈ ഷൂട്ടിങ് നടന്ന 104 ദിവസവും ഞാൻ എൻജോയ് ചെയ്തത് പുതിയ കാലഘട്ടത്തിലെ അഭിനയ രീതികളനുസരിച്ച്, പുതിയ കാലഘട്ടത്തിലെ സിനിമകളുടെ രീതികളനുസരിച്ച്, ആ പെർഫോമൻസിൻ്റെ മീറ്ററിൽ ഈ കഥാപാത്രത്തിനൊരു ഫ്രെയിം ഉണ്ടാക്കി ആദ്യ മധ്യാന്തം അത് അതേ രീതിയിൽ തുടർച്ചയായി. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഒരു കാര്യം മാത്രമല്ല, ആക്ഷൻ ഉണ്ടാവാം, ഫൺ ഉണ്ടാവാം, ഇമോഷൻസ് ഉണ്ടാവാം, മാറ്ററുകൾ ഉണ്ടാവാം, പല രീതികളിലൂടെ സിനിമ സഞ്ചരിക്കുമ്പോഴും ഈ കഥാപാത്രത്തിൻ്റെ ആ മീറ്റർ അതേപോലെ തുടർന്ന് ഈ പുതിയ കാലഘട്ടത്തിൽ അനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഞാൻ ഭയങ്കര രസമായിരുന്നു അതൊക്കെ എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ. നിങ്ങൾക്കും സിനിമ കാണുമ്പോൾ അത് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നും, ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുന്ന മാസ് സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ കൊമേഴ്സ്യൽ സിനിമകൾ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിക്ക് ഒരു പെർഫോമൻസ് റെഫറൻസായി അതുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു.